കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ശനി എന്ന ഗ്രഹത്തിന് ഒരു തണുത്ത ചന്ദ്രനുണ്ടായിരുന്നു. പൂർണ്ണമായും മഞ്ഞ് മൂടിക്കിടന്ന ആ ഉപഗ്രഹത്തെ ഹിമചന്ദ്രൻ എന്ന് വിളിക്കാം. ഒരു ദിവസം ആ ഹിമചന്ദ്രൻ നശിക്കുന്നു. ആ ഹിമചന്ദ്രൻ പതുക്കെ ശനിക്ക് കവചമായി മാറുന്നു. പ്രണയ സാക്ഷാത്കാരം പോലെ ശനിക്ക് ആ ചന്ദ്രൻ വിവാഹമോതിരമാകുന്നു. ഒരു പഴയ പ്രണയകഥ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പ്രണയമുണ്ടായിരുന്നു നമ്മുടെ സൗരയൂഥത്തിലെ ശനിക്ക്. ആ പ്രണയകഥ കൂടിയാണ് പറയാനുള്ളത്. ഏതൊരു വാനനിരീക്ഷകന്റെയും മനം കവരുന്നതാണ് ശനി എന്ന നമ്മുടെ ഗ്രഹത്തിന്റെ കാഴ്ച. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്നത് കൊണ്ട് തന്നെ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യന് അറിവുള്ള ഗ്രഹമാണ് ശനി. എന്നാൽ 1610 ഗലീലിയോ ആണ് ടെലസ്കോപ്പിലൂടെ ശനിയുടെ വളയം ആദ്യമായി നിരീക്ഷിക്കുന്നത്. വീണ്ടും ഹിമചന്ദ്രനിലേക്ക് വരാം. ഹിമചന്ദ്രൻ ശനിക്ക് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശക്തമായ ഗുരുത്വാകർഷണം ഹിമചന്ദ്രനിൽ ചില വിള്ളൽ വീഴ്ത്തുന്നുണ്ട്. വീണ്ടും ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് ഒരു ദിവസം ആ ചന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നു. 17,000 ട്രില്യൺ ടൺ ഐസാണ് ശനിക്ക് ചുറ്റും പിന്നീട് ഭ്രമണം ചെയ്യാൻ തുടങ്ങിയത്. ഭ്രമണപഥത്തിലെത്തിയ ഈ ഐസ് കഷ്ണങ്ങൾ കാലാന്തരത്തിൽ ഒരു ഡിസ്ക് പോലെ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ചന്ദ്രൻ്റെ അത്രത്തോളം വലുപ്പമുള്ള മഞ്ഞുകട്ടകൾക്കിടയിൽ 10 മീറ്റർ കട്ടിയുള്ള ഡിസ്ക് രൂപപ്പെടുന്നു. കാലാന്തരത്തിൽ ഓരോ റിങ്ങുകൾ വേർപെടുന്നു. ഇന്ന് എ റിങ് എഫ് റിങ് ജി റിങ് ഏറ്റവും ഒടുവിലായി ഇ റിങ്ങായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ശനിയുടെ 2 മൂണുകൾ തമ്മിൽ നടന്ന കോയിലേഷൻ തുടർന്നാകാം ഇത് സംഭവിച്ചതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏതൊരു ഗ്രഹത്തിന്റെയും ഏറ്റവും വിപുലവും സങ്കീർണവുമായ വലയ സംവിധാനമാണ് ശനിയുടെ വളയങ്ങൾ. മൈക്രോമീറ്റർ മുതൽ മീറ്റർ വരെ വലുപ്പമുള്ള എണ്ണമറ്റ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ വലയങ്ങൾ. ഈ മോതിരം പൂർണ്ണമായും നിർമ്മിച്ചത് ഐസ് കൊണ്ട് തന്നെയാണ്. ഇടയിൽ ആസ്ട്രോയിഡ്സിനെയും കാണാം. സൗരയൂഥത്തിൽ വളയങ്ങൾ രൂപപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലെങ്കിലും നമ്മുടെ ഗാലക്സിയിൽ ശനിക്ക് മാത്രമേ നിലവിൽ റിങ്ങുകളുള്ളൂ. ഓരോ വലയങ്ങളും ഗ്രഹത്തിന് ചുറ്റും വ്യത്യസ്ത വേഗതയിലാണ് പരിക്രമണം ചെയ്യുന്നത്. ശനിയിൽ നിന്നും 282,000 കിലോമീറ്റർ വരെ നീളമുള്ളതാണ് ഈ വളയങ്ങൾ. റിങ്ങുകൾ മാത്രമല്ല, 2023 നാസ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 146 ഉപഗ്രഹങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ശനിയുടെ ഭ്രമണപഥം. ഭാവിയിൽ മനുഷ്യന് വാസയോഗ്യമാകുമെന്ന് ശാസ്ത്രം പറയുന്ന ടൈറ്റനും അടങ്ങുന്നതാണ് ശനിയുടെ ഉപഗ്രഹക്കൂട്ടം. പുരാതന കാലം മുതലേ മനുഷ്യന് ശനിയെ അറിയാമായിരുന്നെങ്കിലും ഗലീലിയോയുടെ ദൂരദർശിനിയിലൂടെയാണ് ലോകം ശനിയുടെ റിങ്ങുകൾ ആദ്യമായി കാണുന്നത്. എന്നാൽ ഇവ ശനിയുടെ ആയുധങ്ങളാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. വർഷങ്ങൾക്കു ശേഷം, അതായത് 1659, ക്രിസ്ത്യൻ ഹ്യൂഗൻസ് എന്ന ഡച്ച് ജ്യോതിശാസ്ത്രജ്ഞനാണ് ശനിയുടെ ആയുധ രഹസ്യത്തിന്റെ ചുരുളഴിക്കുന്നത്. മികച്ച ദൂരദർശിനി ഒപ്റ്റിക് ഉപയോഗിച്ചാണ് അദ്ദേഹം അത് ശനിക്ക് ചുറ്റുമുള്ള ഒരു റിംഗ് സിസ്റ്റം ആണെന്ന് കണ്ടെത്തുന്നത്. കൂടാതെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെയും അദ്ദേഹം കണ്ടെത്തി. ഇക്കാരണത്താൽ ടൈറ്റനെ പര്യവേഷണം ചെയ്യുന്ന പേടകത്തിന് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഹ്യൂഗൻസിന്റെ കണ്ടെത്തലുകൾക്ക് ഏതാനും വർഷങ്ങൾക്കു ശേഷം ജീൻ ഡൊമിനിക് കാസിനി എന്ന ഇറ്റാലിയൻ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞന്റെ ശനിയുടെ മറ്റ് 4 പ്രധാന ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിരുന്നു. ഐപറ്റസ്, റിയ, ടൈത്തസ്, ടയോൺ എന്നിവയാണവ. 1675 ശനിയുടെ വലയ വ്യവസ്ഥയെ 2 ഭാഗങ്ങളെ വിഭജിക്കുന്ന ഒരു ഇടുങ്ങിയ വിടവ് കാസിനി കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ വിടവിനെ കാസിനി ഡിവിഷൻ എന്ന് പേരിടുകയായിരുന്നു. ശനിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവിന് ഒരുപാട് സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ശനിയിലേക്ക് യാത്ര തിരിച്ച പേടകത്തിന് കസിനി എന്ന പേര് നിർദ്ദേശിച്ചത്. ശനിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ചേർന്നതാണ് ഈ വളയങ്ങൾ. ഇവയിൽ ചെറുതരിയുടെ മുതൽ ഒരു ബസിന്റെ വരെ വലുപ്പമുള്ളവയുണ്ട്. ഏകദേശം 135 കോടി കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന് ശനിയിലേക്ക്. ഇത്രയും ദൂരെയായതിനാൽ ഈ പാറക്കഷ്ണങ്ങൾക്കിടയിലുള്ള വിടവ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനാൽ അവ ഒന്നു ചേർന്ന് ഒരു വളയമായി നമുക്ക് തോന്നാം. ദൂരെയുള്ള മലനിരകളെ നാം നോക്കുമ്പോൾ അവ തൊട്ടുരുമി നിൽക്കുന്നതായി തോന്നാറില്ലേ? ശരിക്കും ഈ മലനിരകൾക്കിടയിൽ ഒരുപാട് കിലോമീറ്ററുകളുടെ വിടവുണ്ടാകും. അത് നമുക്ക് തിരിച്ചറിയാനാവാത്തതിന്റെ കാരണം നമ്മുടെ ത്രിമാന കാഴ്ചയുടെ പരിമിതിയാണ്. ഇതേ കാരണം കൊണ്ടാണ് നാം ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ശനിക്ക് ചുറ്റും കറങ്ങുന്ന പാറക്കഷ്ണങ്ങൾക്കിടയിലെ വിടവ് നമുക്ക് കാണാനാകാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.